തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. സെക്രട്ടേറിയറ്റിലുള്ള വൈദ്യുതി മന്ത്രി സെന്തിൽ ബാലാജിയുടെ ഓഫീസിലാണ് പരിശോധന. ഗതാഗത വകുപ്പിലെ നിയമനവുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് വിഭാഗം മന്ത്രിക്കെതിരെ അന്വേഷണം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന എന്നാണ് സൂചനകൾ. സെന്തിലിന്റെ സഹോദരന്റെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലും കഴിഞ്ഞ ആഴ്ച ഇഡി പരിശോധന നടത്തിയിരുന്നു. ഇത്തവണ മന്ത്രിയുടെ ചെന്നൈയിലെ കരൂരിലുള്ള വസതിയിലും പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. 2011-2015 കാലഘട്ടത്തിൽ അന്തരിച്ച ജെ ജയലളിതയുടെ നേതൃത്വത്തിലുള്ള AIADMK സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു സെന്തിൽ ബാലാജി. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ഡ്രൈവർമാരായും കണ്ടക്ടർമാരായും നിയമനം നൽകുന്നതിന് വിവിധ വ്യക്തികളിൽ നിന്ന് വൻതുക കൈക്കൂലി വാങ്ങിയതായും മന്ത്രിക്കെതിരെ പരാതിയുണ്ടായിരുന്നു. 2016 ചീഫ് സെക്രട്ടറി രാമമോഹൻ റാവുവിന്റെ സെക്രട്ടേറിയറ്റ് മുറിയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഏതായാലും തമിഴ്നാട് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിൽ റെയ്ഡ്. ഇഡിക്കൊപ്പം എത്തിയ കേന്ദ്രസേനയെ തടഞ്ഞ പോലീസ് എന്ന വാർത്തകൾ രാജ്യത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇഡിക്കൊപ്പം എത്തിയ കേന്ദ്രസേന ഉദ്യോഗസ്ഥരെയാണ് തമിഴ്നാട് പോലീസ് തടഞ്ഞത്. ഏതായാലും തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിശക്തമായുള്ള തിരച്ചിൽ തന്നെയാണ് നടത്തിയത്. സെക്രട്ടേറിയറ്റിലെ വൈദ്യുതി മന്ത്രി സെന്തിൽ ബാലാജിയുടെ ഓഫീസിൽ പണമിടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ തിരച്ചിൽ കൂടാതെ ആറേപുരം, അഭിരാമപുരം എന്നിവിടങ്ങളിലെ ബാലാജിയുടെ വസതിയും ഇഡി പരിശോധിച്ചു. 20 പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരെ വിനിയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയത്. കഴിഞ്ഞ മാസം അവസാനവും ബാലാജിയുമായും സഹോദരന്റെയും മറ്റുള്ളവരുടെയും വീടുകളും മറ്റും പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. ഗതാഗത വകുപ്പ് നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് ബാലാജിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇഡി അന്വേഷണം നടത്തിയതെന്നാണ് വിവരം. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ഡ്രൈവർമാരായും കണ്ടക്ടർമാരായും നിയമനം നൽകുന്നതിന് വിവിധ വ്യക്തികളിൽ നിന്ന് വൻതുക കൈക്കൂലി വാങ്ങിയതായും മന്ത്രിക്കെതിരെ പരാതിയുണ്ടായിരുന്നു. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഇഡി തിരച്ചിൽ നടത്തിയതെന്ന് തനിക്കറിയില്ല, എന്താണെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ബാലാജി പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, 11 ന്യൂസ്.